പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ജപ്പാനിലെ ഹിരോഷിമയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഗംഭീരമായ വരവേൽപ്പാണ്. വിമാനത്താവളത്തിലെത്തിയ മോദിയെ മുതിർന്ന ജാപ്പാനീസ് ഇന്ത്യൻ നയതന്ത്രജ്ഞർ ചേർന്ന് സ്വീകരിച്ചു. അവിടെ കാത്തുനിന്ന ഇന്ത്യൻ വംശജരുമായി മോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ പതാകയേന്തി നിന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഹസ്തദാനം നൽകിയ മോദി അവർക്കൊപ്പം സെൽഫിക്ക് പോസ് ചെയ്യുകയും ഓട്ടോഗ്രാഫ് നൽകുകയും ചെയ്തു. US, ജപ്പാൻ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK എന്നീ 7 സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7. അധ്യക്ഷ പദവി വഹിക്കുന്ന ജാപ്പാനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയുടെ ക്ഷണപ്രകാരം അതിഥിയായി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മോദി 3 ഔദ്യോഗിക സെഷനുകളിൽ സംസാരിക്കും. ആഹാരം, ആരോഗ്യം, വികസനം, ലിംഗസമത്വം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തേത്. കാലാവസ്ഥ, ഊർജം, പരിസ്ഥിതി എന്നീ വിഷയങ്ങളാണ് രണ്ടാമത്തേതിൽ. സമാധാനം പ്രധാന വിഷയമാകുന്ന സെഷനാണ് മൂന്നാമത്തേത്. ഹിരോഷിമയിൽ അദ്ദേഹം ഇന്ന് മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയുണ്ടായി. ജപ്പാൻ, ദക്ഷിണ കൊറിയ, വിയറ്റ്നാം, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 1957 ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ലോകത്താദ്യമായി ആണവാക്രമണമുണ്ടായ സ്ഥലമാണ് ഹിരോഷിമ. രണ്ടാം ലോകമഹായുദ്ധത്തിനിടെ അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച അണുബോംബുകൾ 226,000 മനുഷ്യരുടെ ജീവനാണ് കവർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം യുക്രൈനിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ച ശേഷം ഇരുവരും ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഇരുവരും ഫോൺ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉക്രൈനിലെ നിലവിലെ സ്ഥിതിയും മാനുഷിക സഹായ വിതരണവും ചർച്ചയാകും. സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്ര പാതയിലൂടെ നീങ്ങണമെന്ന നിർദ്ദേശം മോദി മുന്നോട്ട് വയ്ക്കും. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉസ്ബക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെ മോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് മോദി അന്ന് പുടിനെ ഓർമ്മിപ്പിച്ചത് ലോക നേതാക്കൾ തന്നെ ഏറ്റെടുത്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ജോ ബൈഡൻ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്, ജാപ്പാനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ എന്നിവരുമായിട്ട് ചർച്ചയിൽ പങ്കുചേരും. G7 ഉച്ചകോടിക്ക് അനുബന്ധമായിട്ടാണ് യോഗം ചേരുന്നത്. ഇന്ത്യ പാകിസ്ഥാനുമായി സാധാരണ ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ അതിനായി തീവ്രവാദ മുക്ത അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ചുമതല പാകിസ്ഥാനാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായ ഒരു ജാപ്പാനീസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയ്ക്കെതിരെ ഇന്ത്യ ആവർത്തിച്ച് ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. ഭീകരതയും ചർച്ചയും ഒന്നിച്ചു കൊണ്ടുപോകാനാകില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉക്രൈൻ വിഷയത്തിൽ ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്ത് ഉറച്ചു തുടരും. G7 ഉച്ചകോടിയിൽ സാമ്പത്തികമായും വ്യാവസായികമായും പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളുടെ ആശങ്കകളും അഭിപ്രായങ്ങളും ഉയർത്തിപ്പിടിക്കുമെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു.